ശാന്തശീലരി, ഇന്നത്തെ ചൈനീസ് മഹോത്സവം എന്ന യാത്ര വിവരണം നമുക്കിവിടെ ആരംഭിക്കാം. ക്ഷേത്രത്തിലേക്ക് എനിക്ക് പോകാനുള്ള പുഷ്പക വിമാനം വരുന്നതുവരെ ഇവിടെയായിരുന്നു എനിക്ക് താമസിക്കേണ്ടിയിരുന്നത്. ഇവിടെയുള്ള പ്രത്യേകതരം വല ഉപയോഗിച്ച് ഇവിടെയുള്ള ഡ്രാഗൺ കുഞ്ഞിനെ നമ്മൾ കരസ്ഥമാക്കണം. അല്പനേരം ഈ വലയും ഡ്രാഗൺ കുഞ്ഞിനെയും പരിശീലനത്തിനായി നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ക്ഷേത്രത്തിലെത്തി ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം മുഴുവനും ഡ്രാഗൺ കുഞ്ഞിനെയും വലയെയും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതാണ് ഡ്രാഗൺ കുഞ്ഞ്. വളരെ മനോഹരമായ ഒരു വാഹനം തന്നെയാണത്. ഇവിടുത്തെ പ്രത്യേകതരം ആചാരങ്ങൾ ഉൾപ്പെടുന്ന ശ്രേഷ്ഠമായ പദവി ലഭിക്കുന്നവർക്കാണ് ഡ്രാഗൺ കുഞ്ഞിനെ ലഭിക്കുന്നത്. ഈ വലയിലുള്ള പരിശീലനം തീരെ ക്ലേശകരം തന്നെയായിരുന്നു. ഇത്തവണ പുഷ്പക വിമാന സാരഥിയുടെ ഏഴയലത്ത് പോലും ഞാൻ ചെന്നിരുന്നില്ല. ഇതാണ് ആ പ്രസിദ്ധമായ അമ്പലം. ഇവിടെയാണ് ആ മഹോത്സവം നടക്കുന്നത്. ചൈനയിലുള്ള ഷാങ് ഷിയാവോ എന്ന അമ്പലത്തിൻ്റെ അതേ രൂപകൽപ്പനയും ചിത്രപ്പണികളും കൊത്തുപണികളുമാണ് ഈ അമ്പലത്തിലും എനിക്ക് കാണാൻ സാധിച്ചത്. വളരെ മനോഹരമായി തന്നെ ഇവിടെയെല്ലാം അവർ അലങ്കരിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ചെണ്ടയോട് ഉപയോഗിക്കാവുന്ന ഒരു വാദ്യോപകരണവും മാത്രമല്ല മറ്റു വാദ്യോപകരണങ്ങളും എനിക്കിവിടെ കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പോഴാണ് ഒരു സുഹൃത്ത് വെടിയു തീർക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ പരിപാവനമായ ഈ ക്ഷേത്രത്തിൽ ആരായിരിക്കാം ഇതിന് മുതിർന്നത് എന്നായിരുന്നു എൻ്റെ അപ്പോഴത്തെയും ചിന്ത. ഇവിടുത്തെ പ്രഗത്ഭനായ ഒരു ആചാര്യനായിരുന്നു അദ്ദേഹം കൊന്നു തള്ളിയത്. അതിൽ വളരെ കോപാകുലനായിരുന്നു ഞാൻ. ക്ഷേത്ര ദർശനത്തിനെത്തിയ ചില പിഞ്ചു ബാലന്മാരെയും അദ്ദേഹം കൊന്നു തള്ളുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതായിരുന്നു ആ തീവ്രവാദം. തൽക്ഷണം തന്നെ അദ്ദേഹത്തിനെ തന്നെ മലർത്തിയെടുക്കുകയുണ്ടായി. മറ്റു രണ്ട് ഭക്തന്മാർ അവിടെ വെടി വഴിപാട് നടത്തുകയാണ്. ഞാനത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. ക്ഷേത്ര ദർശനത്തിനായിട്ടാണ് വന്നതെങ്കിൽ ക്ഷേത്രം ദർശിച്ചിട്ട് വന്ന വഴി തന്നെ തിരിച്ചു പോകണം. അല്ലാതെ ഇവിടെയുള്ള പൂജാരികളെയും ഭക്തന്മാരെയും അവർക്ക് നേരെ വെടി തീർക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിഷ്പക്ഷം എല്ലാവരെയും കൊന്നു തള്ളുന്നതായിരിക്കും. അപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു ആചാര്യൻ ഒരു ഹോമകുണ്ഡം സൃഷ്ടിക്കുകയുണ്ടായി. അദ്ദേഹം എൻ്റെ പുറത്തായിരുന്നു ഹോമകുണ്ഡം സൃഷ്ടിച്ചത്. അദ്ദേഹം തന്ത്രപരമായി തന്നെയായിരുന്നു പിന്നീട് നീങ്ങിയത്. എന്നെ കൊന്നു തള്ളുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. തികച്ചും ഭക്തിപരമായ മാർഗത്തിലൂടെ നീങ്ങി എനിക്ക് ഒട്ടും അനുവദനീയമായ കാര്യങ്ങളായിരുന്നില്ല ഇതൊന്നും. ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഇരിപ്പിടങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഏറെ വൈകാതെ തന്നെ ഇവിടുത്തെ നിധികുംഭം തുറക്കുകയുണ്ടായി. ഇതിൽ നിന്നാണ് വളരെ മാരകമായ ആയുധങ്ങളും ഡ്രാഗൺ കുഞ്ഞു പോലുള്ള വാഹനങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ഭക്തജനങ്ങളും പൂജാരികളും ഇവിടുത്തെ പ്രസാദമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പ്രസാദങ്ങളെല്ലാം ഞാൻ വാരി കൂട്ടുകയുണ്ടായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശൗചാലയങ്ങളും ആശുപത്രികളും നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ നിർമ്മിക്കേണ്ടത് ക്ഷേത്രങ്ങളാണ്. കൂടുതൽ പണം ചെലവാക്കേണ്ടതും അതിനുവേണ്ടി തന്നെയാണ്. അതാകുമ്പോൾ നമുക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ദൈവം നേരിട്ട് വന്ന് നമ്മളെ സംരക്ഷിക്കുമല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. ഒരു ഇരുചക്ര വാഹനത്തിലായിരുന്നു മുന്നോട്ടുള്ള എൻ്റെ യാത്ര. ഇവിടെ എനിക്ക് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പുതിയൊരു ഉപകരണം ഉദ്ഘാടിക്കേണ്ടതായിട്ടുണ്ട്. അതായിരുന്നു ഈ ഗ്രാമവാസികൾ എന്നെ ഇവിടെ വിശിഷ്ടാതിയായി വിളിക്കാൻ പ്രധാന കാരണം. എൻ്റെ ഇരുചക്ര വാഹനത്തിലുള്ള ഡ്രൈവിംഗ് വൈദഗ്ധ്യം വളരെ പ്രശംസനാർഹം തന്നെയായിരുന്നു. മറ്റാരും പുകഴ്ത്താത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എന്നെ സ്വയം പ്രശംസിക്കുകയായിരുന്നു ആ നിമിഷം. ഇതാണ് പറക്കുന്ന പുതിയ ഉപകരണം. ഈ ഗ്രാമവാസികളാണ് ഇത് കണ്ടെത്തിയത്. ഇത് നിയന്ത്രിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്തരമൊരു വാഹനം ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ചുറ്റും. വളരെ സാവധാനം തന്നെയായിരുന്നു ഇതിൻ്റെ സഞ്ചാരം. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഭംഗി വളരെ നന്നായി ആസ്വദിക്കാൻ നമുക്ക് കഴിയും. മറ്റൊരു വാഹനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ആ പറക്കുന്ന ഉപകരണത്തിൽ നിന്നും ആ വാഹനത്തിലേക്ക് ഞാൻ ചാടിയിറങ്ങി. തുടർന്നുള്ള എൻ്റെ യാത്ര ആ ശകടത്തിലായിരുന്നു. യാത്രാമധ്യേ ഒരു ഭക്തനെ വേറെ സുഹൃത്തും അമ്പുമില്ലി ഉപയോഗിച്ച് ശക്തമായി ബോംബുകൾ വർഷിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്നു. ആ സുഹൃത്ത് ഭക്തനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഭക്തനെ ആ നിമിഷം തന്നെ ഞാൻ കൊന്നു തള്ളുകയുണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ട് തൽക്ഷണം അവിടെ നിന്ന് ഞാൻ മാറുകയുണ്ടായി. തന്ത്രപരമായി തന്നെ അദ്ദേഹത്തിനെ നേരിടാനായിരുന്നു എൻ്റെ നീക്കങ്ങൾ. അദ്ദേഹം മറ്റേതോ അമ്പലത്തിൽ നിന്നും രക്ഷ നേടി വന്നവനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വല പോലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അതിവേഗം എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം. അപ്പോഴേക്കും മറ്റൊരു ഭക്തനും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിനെ കൊന്നു തള്ളുക എന്നല്ലാതെ മറ്റൊരു പോംവഴി എൻ്റെ മുന്നിൽ അല്ലായിരുന്നെങ്കിൽ ആ സുഹൃത്ത് ആ ഭക്തനെ കൊന്നു തള്ളിയേനെ. ഇതാകുമ്പോൾ ആ പാവം എനിക്ക് മാത്രമല്ലേ കിട്ടുന്നു. ആ സഹോദരനെ അവിടെ നിന്ന് രക്ഷനേടാൻ ഒരുങ്ങവേ അദ്ദേഹത്തിനെ പിന്നിൽ നിന്ന് കുത്തിവിടുകയുണ്ടായി. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാനും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. വഴിയരികിൽ മറ്റൊരു ഇരുചക്ര വാഹനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
എൻ്റെ മുന്നോട്ടുള്ള യാത്ര ആ ഇരുചക്രവാഹനത്തിലായിരുന്നു. ഇരുചക്രവാഹനത്തിലെ എൻ്റെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം വളരെ പ്രശംസനാഹം തന്നെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വർഷങ്ങളോളം എടുത്ത പരിശീലനത്തിലൂടെയാണ് ഇത്തരം കഴിവുകൾ എനിക്ക് ലഭിച്ചത്. ഹെൽമെറ്റുകളോ മറ്റ് രക്ഷാകവചങ്ങളോ ഇല്ലാതെ യാതൊരു തരത്തിലും കുട്ടികളോ മുതിർന്നവരോ ഇത്തരം സാഹസികതകൾ ചെയ്യരുത്. അത് ഞാൻ തീവ്രത്വം എതിർ നിൽക്കുകയാണ്. പിന്നെ ഇത് എന്നെ വിശിഷ്ടാതിഥിയായി വിളിച്ചുകൊണ്ടുള്ള ഗ്രാമമായതുകൊണ്ട് എനിക്കിവിടെ ഇത് തോന്നിയ ദിവസം വേണമൊക്കെ അടിക്കാം. ആരും ഒന്നും ചോദിക്കാൻ വരികയില്ല. അഥവാ ആരെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഞാൻ കുത്തി നൽകുന്നതാണ്. യഥേഷ്ടം മുന്നോട്ട് നീങ്ങവേ ഏതാനും സൈക്കിളുകൾ അവിടെ സുരക്ഷിതമായി പാർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ പത്രമിടാൻ പോകുന്ന പത്രക്കാരൻ പയ്യന്മാരുടെ സൈക്കിളുകളാണവ. അതിലൊരു സൈക്കിൾ ഞാൻ കരസ്ഥമാക്കി. ഇന്ന് അവൻ പത്രമിടാൻ പോകേണ്ടതില്ല. ഈ സൈക്കിൾ എനിക്ക് തോന്നുന്നിടത്ത് ഞാൻ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ്. അഥവാ ഇതിൻ്റെ ഉടമസ്ഥനായ പത്രാധിപൻ എനിക്ക് നേരെ ചോദിക്കാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നിശേഷം ഞാൻ നിഗ്രഹിക്കുന്നതാണ്. യാത്രാമധ്യേ എൻ്റെ സൈക്കിളിന് കുറേ ഒരു സുഹൃത്തെടുത്ത് ചാടുകയുണ്ടായി. സൈക്കിളിൽ നിന്നും അതി സാഹസികമായി ചാടിയിറങ്ങി തന്നെയായിരുന്നു എൻ്റെ. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും എനിക്ക് നേരെ പാനെടുക്കുകയുണ്ടായി. അതിൽ എനിക്ക് വേദനാജനകമായി തോന്നിയ കാര്യം അദ്ദേഹം എനിക്ക് നേരെ വെടിയുതിർത്തില്ല. സ്വന്തം സുഹൃത്തിൻ്റെ മരണത്തോട് നൽകുമ്പോൾ തികച്ചും സ്വാർത്ഥ താല്പര്യങ്ങളോടെ അദ്ദേഹം രക്ഷ നേടുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ തൽക്ഷണം തന്നെ ഞാൻ കീഴ്പ്പെടുത്തുകയുണ്ടായി. ശേഷം എൻ്റെ സൈക്കിളിൽ എൻ്റെ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് എനിക്ക് രണ്ടാമതായി മറ്റൊരു പറക്കുന്ന ഉപകരണം കൂടി എനിക്ക് ഉദ്ഘാടിക്കേണ്ടതായിട്ടുണ്ട്. അതിനരികിൽ ഞാൻ എത്തി. വളയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ദൂരം നന്നേ കുറച്ചിരുന്നു. പറക്കുന്ന ഉപകരണം വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഡ്രാഗൻ കുഞ്ഞായി മുന്നോട്ട് നീങ്ങുക എന്നായിരുന്നു പിന്നീടുള്ള എൻ്റെ ലക്ഷ്യം. അപ്പോഴേക്കും ഒരു പുഷ്പവിമാനത്തിൽ നിന്ന് വേണ സമാനപ്പൊതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനടുത്തേക്കായിരുന്നു പിന്നീടുള്ള എൻ്റെ നീക്കങ്ങൾ. ശേഷം പുതിയൊരു വാഹനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുമായി മുന്നോട്ട് നീങ്ങവേ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ക്ഷേത്രത്തിലെ ഭക്തനെ അവിടെ പശുവിന് പുല്ല് പറിക്കണമെന്ന പുല്ലുവെട്ടുകാരൻ കൊന്നു തള്ളുന്നത് എന്ന് സംഭവിച്ചു. ആ പുല്ലുവെട്ടുകാരന് നിശേഷം കൊന്നുതള്ളുക എന്നത് ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകളിൽ ശക്തമായി വീഴ്ചയുണ്ടായിരുന്നു പിന്നീട് നീക്കങ്ങൾ. അദ്ദേഹത്തിനെ എനിക്ക് നിശേഷം വളർത്തിയടിക്കാനായോ. പശുവിന് പുല്ല് വെട്ടാനാണ് വന്നതെങ്കിൽ ആ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോണം. അല്ലാതെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് നേരെ വെടിയുതീർക്കാൻ ശ്രമിച്ചാൽ പുല്ലുവെട്ടുകാരനല്ല അദ്ദേഹത്തിൻ്റെ പശുവായാലും ഞാൻ അദ്ദേഹത്തിനെ കൊന്നതാണ്. ഇനി ഒരു ഭക്തൻ മാത്രമേ ഈ ദ്വീപിൽ അവശേഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി കൊന്നു തള്ളുകയാണെങ്കിൽ എനിക്കിവിടെ നിന്നും മടങ്ങി വീട്ടിലേക്ക് പോകാവുന്നതാണ്. എൻ്റെ ശക്തമായ നീക്കുപോക്കുകൾക്കൊടുവിൽ ആ ഭക്തൻ അവിടെ കീഴടങ്ങുകയുണ്ടായി. അവസാന ഭക്തനെ എനിക്ക് തന്നെ കൊല്ലാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷവാനായിരുന്നു ഞാൻ. അതിൻ്റെ ഓർമ്മയ്ക്കായി അവിടെ ഞാൻ തന്നെ ഒരു പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. പിന്നീടുള്ള കാലങ്ങളിൽ ഇതവർ അമ്പലമാക്കിയാലോ പറയാൻ കഴിയില്ലല്ലോ, കാലം അങ്ങനെയല്ലേ. വളരെ മഹത്തായൊരു ക്ഷേത്ര ദൃശ്യം തന്നെയായിരുന്നു ഇവിടെ നടന്നത്. ഇത് കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വളരെ നന്ദി. ഇന്നത്തെ യാത്രാ വിവരണം ഇവിടെ പൂർത്തിയാകും. ഇത് നിങ്ങളുടെ സ്വന്തം യാത്രകൾ.